മാനന്തവാടി രൂപതയിൽ തന്നെ ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടവക. സാംസ്കാരികവും സാമൂഹികവുമായ ചുറ്റുപാടിൽ ഗ്രാമത്തിൻ്റെ വിശുദ്ധി കൈവിടാതെ മുന്നോട്ട് ഗമിക്കുമ്പോൾ ആത്മീയതയുടെ അകക്കാമ്പ് അൽഫോൻസാമയുടെ അനുഗ്രഹമാണെന്ന് ഈ ഇടവക തിരിച്ചറിയുന്നു. ക്രിസ്തുവിൻ്റെ വചനവഴിത്താരകളിൽ ഏകതയോട് ആത്മീയ മൂല്യങ്ങൾ പകുത്തെടുക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നേതൃത്വം ഏറ്റെടുത്ത് ഈ ഇടവകയെ നയിച്ചുകൊണ്ട് ജയ്സച്ചൻ ഇവർക്ക് മുന്നേ ഗമിക്കുന്നു. വളരി സെൻ്റ് അൽഫോൺസ ഇടവക ദൈവപരിപാലനയാൽ പ്രത്യേകമായും രൂപപ്പെട്ട ഒരു ഇടവകയാണ്. ബഹുമാനപ്പെട്ട ജോർജ് മമ്പള്ളിയിൽ അച്ഛൻ കല്ലോടി ഫൊറോന വികാരി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും എല്ലാ കൂദാശകൾ സ്വീകരിക്കുവാനുമുള്ള ഒരു സൗകര്യത്തിനായി രൂപപ്പെടുത്തിയ ദേവാലയം. ഇതിൽ ആദ്യത്തെ വികാരിയായി ശുശ്രൂഷ ചെയ്യുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. 86 കുടുംബങ്ങളുള്ള ഈ ചെറിയ ഇടവകയിൽ എല്ലാവരുടെയും സഹവർത്തിത്വവും എല്ലാവരുടെയും സഹകരണവും വളരെ ആത്മാർത്ഥമായും നൽകുന്നതിനാൽ ആത്മീയ മേഖലയിലും അജപാലന മേഖലയിലും ശുശ്രൂഷകൾ കൃത്യതയോടെ ചെയ്യുവാൻ സാധിക്കുന്നു. എല്ലാവരും എല്ലാ ഇടവകാംഗങ്ങളും തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അനുദിന വിശുദ്ധ ബലിയിൽ സജീവമായ പങ്കാളിത്തം എല്ലാ സമയവും ഉണ്ടാകുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ പ്രത്യേകമായ കൗൺസിലിംഗ് ശുശ്രൂഷകളും കുമ്പസാരിക്കാനുള്ള അവസരവും വിശുദ്ധ അൽഫോൺസാമയോടുള്ള നൊവേനയും പ്രത്യേകമായ ആരാധന ശുശ്രൂഷകളുമൊക്കെ നടത്തപ്പെടുന്നു. ഈ ഇടവകയിൽ പ്രത്യേകമായും കുട്ടികളുടെ സമഗ്രമായ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ കുട്ടികൾക്ക് വളരുവാനും ഉയർച്ച പ്രാപിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഇടവകയിലെ യുവജനങ്ങൾ വളരെ കുറച്ചു പേരേ ഉള്ളെങ്കിൽ തന്നെയും അവർ വളരെയധികം സജീവമായ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു. എല്ലാ അമ്മമാരും മാതൃവേദിയിൽ അംഗങ്ങളാണ്. കൂടാതെ ഈ ജൂൺ മാസത്തിലൂടെ പിതൃവേദി രൂപപ്പെടുത്തുവാനും ആഗ്രഹിക്കുകയാണ്. ഈ കൂട്ടായ്മകളിലൂടെയൊക്കെ എല്ലാവരും സജീവമായി ചേർന്ന് ഈ ഇടവകയിൽ ദൈവരാജ്യ രൂപീകരണത്തിൻ്റെതായ ഒരു ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ വലിയ സന്തോഷമുള്ളതിനാൽ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ പ്രവൃത്തികൾ ദൈവമഹത്വത്തിന് വേണ്ടിയായിരിക്കട്ടെ. കാരണം നിന്റെ സൃഷ്ടാവും പരിപാലകനും ദൈവമാകുന്നു. ഒരു ദിവസത്തിൻ്റെ ആത്മശോധനയ്ക്കായി വഴിയൊരുക്കി ആക്ഷൻ സോങ്ങുമായി വാളേരിയിലെ കൂട്ടുകാർ.
സെന്റ് അൽഫോൻസ ചർച്ച് വാടേരിയിലെ ചെറുപുഷ്പ മിഷലിംഗ് അംഗങ്ങളാണ് ഞങ്ങൾ. സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കരങ്ങൾ പിടിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് ക്രിസ്തുനാഥന്റെ വചനം നെഞ്ചേറ്റി കരുണയുടെ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ കുഞ്ഞു മിഷണറിമാരും എന്ന ബോധ്യത്തോടെ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. വികാരി ജയ്സച്ചനും ആനിമേറ്റർ ജസ്റ്റീച്ചറും ഒത്തൊരുമിച്ച് ഞങ്ങളെ നയിക്കുന്നു. കുട്ടികളുടെ കലാപരവും സാംസ്കാരികപരവുമായ വളർച്ചയ്ക്ക് വേണ്ടി സംഗീത പരിശീലനം, ഗ്രൂപ്പുകളായി തിരിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തുടങ്ങിയവ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. ഇടവകയിൽ ഞങ്ങളെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് വിവിധങ്ങളായ മത്സരങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ സംഘടിപ്പിക്കുകയും വിവിധ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ വഴി മേഖല, രൂപത, സംസ്ഥാനതല മത്സരങ്ങളിൽ ഞങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇടവകയിലെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ വികാരിയച്ചനോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഭവനം സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതൃദിനത്തിൽ അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു, അവർക്ക് ആരാധന നടത്തി. പിന്നെ ഇടവകയിലെ ചെയിൻ ഫാസ്റ്റിംഗ്, ചെയിൻ റോസറി, 13 മണിക്കൂർ ആരാധന എന്നിവയിൽ ഞങ്ങൾ സജീവമായി പങ്കെടുത്തു. ഒക്ടോബർ മാസത്തിൽ മിഷൻ മാസാചരണമായി പ്രവർത്തിച്ചു. വിയാനി ദിനത്തോടനുബന്ധിച്ച് വൈദികരെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ സന്ദർശിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ അൽഫോൻസാമ എന്നീ വിശുദ്ധരുടെ തിരുനാളുകൾ പ്രത്യേകമായി ഞങ്ങൾ ആചരിച്ചു. ആദിനാഥത്തിൻ്റെ അനശ്വരതയാൽ സർവസൃഷ്ടിയുടെയും ഉടയനായ ദൈവത്തെ സ്തുതിക്കുക. അവൻ്റെ നാദം ഒരു തമ്പുരുവിൻ്റെ ശ്രുതി പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ ആദിവചനത്തിൻ്റെ അലയുളിയായി ജീവിതചര്യകളെ രൂപപ്പെടുത്താൻ, വചനമായ ദൈവത്തെ സ്തുതിക്കാൻ, പ്രകീർത്തിക്കാൻ വാളേരി സെൻറ് അൽഫോൻസ ദേവാലയത്തിലെ എളിയ കലാകാരികളുടെ ഒരു തിരുമുൽക്കാഴ്ച. ആദിനാഥം, ദേവസ്വരം, പ്രപഞ്ചനാഥം, നൃത്തസംഗീതമയം.
ആദിനാദം അനശ്വര ഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ ആദിനാദം അനശ്വര ഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ അവിരാമം മുഴങ്ങുന്നു അവിരാമം മുഴങ്ങുന്നു ഷഡ്ജമാധാര സ്വരവരമായൻ ഉൾത്തടമാകെ ആഴമാം ശാന്തമാം സ്വർഗീയനാദമേ പ്രണാമം പ്രണാമം ആദിനാദം അനശ്വര ഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ നിസ സ നി സ ഗമ പമ ഗ ഗമ പനി നീ മ പനി സ നി സ ഗ നി സ നി പനി നീ പമ പ പമ ഗമ മമ ഗമ ഗ ആദിമവചനത്തിൻ ശംഖൊളിനാദത്തിൽ ആദ്യമുണർന്നു ഈയുലകം സത്യസനാതനനാദതരംഗത്തിൽ ആകാശഗോളങ്ങൾ രൂപിതമായി ആദിപരം പൊരുളേ ജീവൻ ഉറവിടമേ ആദിപരം പൊരുളേ ജീവൻ ഉറവിടമേ വേദങ്ങൾ പാടുമാത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീ വേദങ്ങൾ പാടുമാത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീയേ മമ ഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായി തവ പുകളുകൾ പാടുന്നു നിത്യ ചൈതന്യമേ നിത്യ ചൈതന്യമേ ആദിനാദം അനശ്വര ഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ മതദർശനങ്ങളി മണ്ണിലുണർന്നു മോക്ഷമാം നിൻ മാർഗം ധ്യാനിക്കുവാൻ വേദസദ്ഗ്രന്ഥങ്ങളാകെ നിറഞ്ഞു നിന്റെ നിഗൂഢമാ ജ്ഞാനമതും ഒടുവിൽ മാനവനാ മണ്ണിൽ നീ വന്നു ഒടുവിൽ മാനവനായി മണ്ണിൽ നീ വന്നു ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം നീ ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം
ഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായി തവ പുകളുകൾ പാടുന്നു നിത്യ ചൈതന്യമേ ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ മെയ് മാസം 9-ാം തീയതിയാണ് കല്ലോടി ഫൊറോന പള്ളി വികാരിയായി ജോർജ് മമ്പിളിയച്ചൻ പള്ളിയിൽ വികാരിയായി വന്നത്. അതിനുശേഷം വാളേരിയിൽ ഇടവ വീടുകൾ വഞ്ചരിക്കാൻ വരികയും വാളേരിയിൽ ഒരു പള്ളി വേണമെന്ന് വാളേരിയിലെ ജനങ്ങൾ ഒന്നായി ആവശ്യപ്പെടുകയും ഇവിടുന്ന് കല്ലോടിക്ക് പോയി കുർബാന കാണാൻ എത്തിപ്പെടാൻ താമസമുള്ളതിനാലും പല ദിവസങ്ങളിലും ഞങ്ങൾക്ക് കുർബാന കാണാൻ പറ്റാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ വാളേരിയിൽ ഒരു പള്ളി വേണമെന്ന് വീട് വഞ്ചരിപ്പിന് വന്ന സമയത്ത് എല്ലാ വീട്ടുകാരും ഒന്നടക്കം വികാരി അച്ഛനോട് പറയുകയും 2010-ൽ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എല്ലാം കൂടി നോക്കാമെന്ന് പറയുകയും ഇവിടെ വന്ന് പിന്നീട് കുരിയക്കാട്ടിൽ ഏലി എന്ന അവരുടെ വീട്ടിൽ 84 വീട്ടുകാർ ചേർന്ന് കുടുംബനാഥന്മാർ ചേർന്ന് ഒരു യോഗം കൂടുകയും അതിനെ തുടർന്ന് ഇവിടെ 1 ഏക്കർ 60 സെൻറ് സ്ഥലം വാങ്ങിക്കാമെന്ന് തീർച്ചയാക്കുകയും 1 ഏക്കർ 60 സെൻറ് സ്ഥലം ആടുകുഴിയിൽ അന്നക്കുട്ടി എന്ന ആളും കുരിയക്കാട്ടിൽ ജോയി, കുരിയക്കാട്ടിൽ തങ്കച്ചൻ, കുരിയക്കാട്ടിൽ ഏലി, പിണക്കാട്ടുപറമ്പിൽ ജോസ്, കാപ്പിൽ വർക്കി, വെട്ടാങ്കിൽ വർക്കി എന്നിവരോട് കൂടി 1 ഏക്കർ 60 സെൻറ് സ്ഥലം വാങ്ങിക്കുകയും ചെയ്തു. 2010-ൽ പള്ളി സ്ഥലത്തേക്കുള്ള റോഡ് വെട്ടി പള്ളിയുടെ സ്ഥലം, പള്ളിക്ക് ആവശ്യമായ സ്ഥലങ്ങൾ നിരത്തുകയും 2011-ൽ പള്ളിയുടെ തറക്കല്ലിടുകയും ചെയ്തു. 2013-ൽ തറക്കല്ലിട്ട പള്ളിയിൽ പിന്നീട് പ്രവർത്തനങ്ങൾ തുടരുകയും നാട്ടുകാരൊന്നടക്കം ഈ വാർഡിൽപ്പെട്ട 3 വാർഡിൽപ്പെട്ടവരും കല്ലോടിയിൽ നിന്നുള്ള സഹായം കൂടി വാളേരിയിൽ പള്ളി നിർമ്മാണത്തിന് തുടങ്ങുകയും ചെയ്തു. വ്യത്യസ്തമായ ഭാവങ്ങൾ, രൂപങ്ങൾ ഈ കലാത്മക വേദി ധന്യമാക്കുന്നതും ഈ വ്യത്യസ്തതയാണ്. തികച്ചു വിഭിന്നമായ ഒരു കലാരൂപവുമായി വാളേരിയുടെ കലാകാരന്മാർ. Me
സ്നേഹം വൈക്കോലിൽ മഴയായി സമ്മാനം നൽകാൻ സുരദൂതൻ